ഈ മരണത്തിന് ശേഷം ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവന എന്തായിരുന്നു? അനുഭവമില്ലെന്ന്, അത്രേ അനുഭവമില്ലെന്ന്. എന്തനുഭവമില്ലെന്ന്? അനുഭവമില്ലെങ്കിൽ കാശ്വാലി നിർത്തരുത്, അത് നിങ്ങളെ കൊണ്ട് പറ്റുമോ? അനുഭവമില്ലാത്ത കാശ്വാലി നിർത്തരുത്. ട്രെയിനിങ് പിരീഡിലുള്ള ഒരു വിദ്യാർത്ഥിനെ എന്ത് അടിസ്ഥാനത്തിലാണോ കാശ്വാലി കൊണ്ട് നിർത്തുന്നത്? എന്നിട്ട് പറയുകയാണ് അടി നടക്കാൻ അനുഭവമില്ലെന്ന്. ഈ സ്റ്റേറ്റ്മെന്റ് ആരോഗ്യമന്ത്രി പിൻവലിച്ച് മാപ്പ് പറയണം. തന്റെ ഉറക്കം കളഞ്ഞ്, ആറു വർഷം തന്റെ സമാധാനം കളഞ്ഞ് പിച്ചക്കാശിനു വേണ്ടി പണിയെടുത്തോണ്ടിരുന്ന ഒരു വിദ്യാർത്ഥിനി, അവളെയാണ് ഇന്ന് രാവിലെ കുത്തി കൊലപ്പെടുത്തിയ ആ ചോര വാർത്ത് ഇന്ന് ഈ മോർച്ചറിയിൽ കടക്കുന്നത്. ഇതിന് ഉത്തരവാദി ആരാണ്? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, ഇതിന് ഉത്തരവാദി ആരാണ്? ആ ഡോക്ടർക്ക് എന്ത് പ്രൊട്ടക്ഷനാണ് ആശുപത്രി ഒരുക്കിയത്? ആ ഡോക്ടർക്ക് നൈറ്റ് ഡ്യൂട്ടി ചെയ്യുവാൻ എവിടെ നിന്നാണ് പോസ്റ്റിംഗ് ഓർഡർ വന്നത്? ഹൗസ് സർജൻമാരുടെ ഈ പറയുന്ന പെരിഫറി ഡ്യൂട്ടി എന്തടിസ്ഥാനത്തിലാണ് ആ വിദ്യാർത്ഥിനിയെ മാത്രം, ആ ഡോക്ടറെ മാത്രം ആ ആശുപത്രി ഒറ്റയ്ക്കാക്കി പോയത്? ഇതിനാരാണ് സമാധാനം പറയുന്നത്? നമ്മൾ അധികാരികൾ പറയുന്നുണ്ട് ചില ഡോക്ടർമാർക്ക് അടി കൊള്ളണമെന്ന്. എന്താണ് സുഹൃത്തെ ആ വിദ്യാർത്ഥിനി അല്ലെങ്കിൽ ആ ഡോക്ടറെ ചെയ്ത തെറ്റ്? ആ ഡോക്ടർ എന്തുകൊണ്ടാണ് കുത്തുകൊണ്ടത്? എന്ത് തെറ്റാണ് ആ ഡോക്ടർ ചെയ്തത്? എപ്പോൾ പറഞ്ഞുകൊണ്ട് നടക്കും നമ്മൾ ഡോക്ടർമാർക്ക് പലർക്കും അടി കിട്ടണമെന്ന്? എന്ത് ന്യായമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങൾക്ക് അനുശോചിച്ചിട്ട് പോകാം, പക്ഷേ ഇന്ന് നാടിന് നഷ്ടമായത് ഒരു വളർന്നു വരുന്ന ഡോക്ടർക്കും ആ മാതാപിതാക്കൾക്കും നഷ്ടമായത് തങ്ങളുടെ ഏക മകളെയുമാണ്. ആ മകൾ നാളെ ഒരു പക്ഷേ ഞാനാകാം, എന്റെ സഹപാഠികളാകാം, ഈ നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമാകാം. ഇതിനൊക്കെ ആരെന്ത് മറുപടി പറയും? വർഷങ്ങളായിട്ട് ഈ സിസ്റ്റത്തെ താങ്ങി നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട്, അവരാണ് എന്റെ മുന്നിൽ നിൽക്കുന്നത്. നിങ്ങൾ എത്രപേർ അംഗീകരിക്കും ഇവരാണ് ഈ സിസ്റ്റത്തെ താങ്ങി നിർത്തുന്നതെന്ന്? എന്റെ നാട്ടുകാരോട് ചോദിക്കാനുള്ളത്, ഈ നാട്ടുകാരോട് ചോദിക്കാനുള്ളത്, ഈ സിസ്റ്റത്തെ താങ്ങി നിർത്തുന്നത് ഞങ്ങളാണ്. ഞങ്ങൾ ജൂനിയർ ഡോക്ടേഴ്സ് ആണ്, ഇവിടെ രാവും പകലും പണിയെടുക്കുന്നവരാണ്. ഞങ്ങളുടെ ചോരയുടെയും നീരിന്റെ വിയർപ്പിന്റെയും ഫലമാണ് ഇന്ന് കേരള നമ്പർ വൺ എന്ന് എഴുതി കാണിക്കുന്ന ബോർഡ്. ആ കൂട്ടത്തിൽ ഒരാളെയാണ് നിഷ്കാരുണ്യം കുത്തി മരത്തി അവൾ ഇട്ടിരുന്നത്. ഇതിനൊക്കെ ആരെങ്കിലും മറുപടി പറയണം. പറയൂ പറയൂ സർക്കാരെ, പറയൂ പറയൂ സർക്കാരെ, പ്രതിഷേധം പ്രതിഷേധം.
Hey, you're